വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പ്രതിസ്ഥാനത്താണെങ്കിലും രാഖിലിനെ നഷ്ടപ്പെട്ട വേദനയിലാണ് അച്ഛൻ രഘുത്തമനും അമ്മ രജിതയും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ ആകുന്നതിലും അധികം ആഘാതമാണ് ഏറ്റിരിക്കുന്നത് മകൻ മരിച്ചു എന്നതിലുപരി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മകൻ വലിയൊരു ക്രൂരകൃത്യം ചെയ്തതിനു ശേഷം ജീവനൊടുക്കിയെന്ന വേദനയാണ് മാതാപിതാക്കൾക്ക് ആശ്വസിപ്പിക്കാൻ പോലും അയൽവാസികളില്ലാതെ നിശബ്ദമായിരുന്നു ഈ വീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന രാഖിലിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച് കുറച്ചുപേർക്ക് കാണാൻ അവസരമുണ്ടാക്കിയ ശേഷം തൊട്ടടുത്തുള്ള വലിയ ശ്മശാനത്തിൽ സംസ്കരിക്കും നാടിനെ നടുക്കിയ കൊലപാതകവും ആത്മഹത്യാ നാടകവും അറിഞ്ഞിട്ടും രാഹുലിന്റെ വീട്ടിൽ സംഭവ ദിവസ രാത്രി വരെ ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല രാഹുലിന്റെ അച്ഛൻ രഘുത്തമനും അമ്മ രചിതയും വീട്ടിലുണ്ടായിരുന്നെങ്കിലും കുറച്ചു നാളുകളായി ടി വി കേടായിരുന്നതിനാൽ അവർ ഒന്നും അറിഞ്ഞില്ല സംഭവം അറിഞ്ഞ് വീടിന്റെ അകലെ മാറി ആളുകളും പോലീസും ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരുമെല്ലാം എത്തിയെങ്കിലും അവരും വീട്ടുകാർ വിവരം അറിഞ്ഞിട്ടില്ല ാത്തതിനാൽ വീട്ടിൽ കയറാൻ മടിച്ചു നിന്നു പഞ്ചായത്ത് അംഗത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോഴാണ് വീട്ടുകാർ വിവരമറിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായത് ഒടുവിൽ രാത്രി ഏഴേ മുപ്പതിനാണ് പോലീസ് വീട്ടുകാരെ വിവരം അറിയിച്ചത് വിവരമറിഞ്ഞതും രഘുത്തമൻ ഒന്നും പറയാനാകാതെ ഇരുന്നു പോയി പിന്നെ നിലവിളിയായി രണ്ടു ദിവസം മുൻപ് രാഖിൽ വീട്ടിൽ വന്നിരുന്നുവെന്നും എറണാകുളത്ത് ഇന്റർവ്യൂവിന് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയതെന്നും രഘുത്തമ്മൻ പറഞ്ഞിരുന്നു അതേസമയം കൊല്ലപ്പെട്ട മാനസിയുടെ മൃതദേഹം നാറാത്തെ രണ്ടാം മൈലുള്ള വീട്ടിലെത്തിച്ചു നിർഭരമായ രംഗങ്ങളായിരുന്നു വരും മാനസരുടെ ചേതനേറ്റ ശരീരം കണ്ട് വാവിട്ട് നിലവിളിച്ച അച്ഛൻ മാധവനെയും അമ്മയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ ബന്ധുക്കളുമായി നിലവിട്ട് കരയുന്ന രംഗങ്ങളായിരുന്നു അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്ന അമ്മാവന്മാർക്കും പിടിച്ചു നിൽക്കാനായില്ല വെള്ളിയാഴ്ച ടി വിയിൽ മകളുടെ മരണവാർത്ത കേട്ടപ്പോൾ തന്നെ തളർന്നു വീണുപോയ അവസ്ഥയിലായിരുന്നു അമ്മ സബിതയുടേത് ശ്മശാനത്തിൽ മാനസിയുടെ മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം സംസ്കരിക്കും മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തും അതേസമയം രാഹിൽ സുഹൃത്തിനൊപ്പം ബീഹാറിൽ പോയിരുന്നുവെന്നും കഴിഞ്ഞ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ അവിടെ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നുവെന്നും സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി ഇത് തോക്ക് സംഘടിപ്പിക്കാനാകുമെന്നും കരുതുന്നു ശരീരത്തോട് തോക്ക് ചേർത്തുവെച്ചാണ് മാനസിക നേരെയും സ്വയം രാഹുൽ മൂന്ന് തവണ വെടിയുതിർത്തത് തോക്ക് ലഭ്യമായതിനൊപ്പം വെടിയുതിർക്കാനുള്ള പരിശീലനവും രാഹുലിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിദഗ്ധരുടെ സംശയം പരിശീലനം ലഭിക്കാതെ പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർത്താൽ രാഹുൽ ഉപയോഗിച്ച തരം പിസ്റ്റൽ കയ്യിൽ നിന്ന് തെറിക്കും എന്നാൽ മൂന്ന് തവണ വെടിയുതിർത്തിട്ടും തോക്ക് തെറിച്ചിട്ടില്ല ഇത് പരിശീലനം ലഭിച്ചതിന് തെളിവാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി